തൃശൂർ രാഗം തിയേറ്ററിന്റെ പാർക്കിംഗ് അതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ അതിനു മുന്നേ നമുക്ക് കുറച്ച് ആൾക്കാരുടെ മെന്റാലിറ്റി പറ്റിയിട്ട് ഒന്ന് സംസാരിക്കണം. ഈ ബ്ലൈൻഡ് ആയിട്ട് ആരാധിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അതിപ്പോ തിയേറ്റർ ആവാം, സിനിമാ താരങ്ങളാവാം, വണ്ടികളാവാം. അപ്പൊ ഇവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അത് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഈ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം ഉണ്ടല്ലോ. ഈ ഫേസ്ബുക്കിലാണ് ഇത് കൂടുതലും കാണുന്നത്, യൂട്യൂബിലും കുറവൊന്നുമല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആൾക്കാരെ ഇപ്പൊ ഇവിടെ പരാമർശിച്ചതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് തൃശ്ശൂർ രാഗത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പൊ തൃശ്ശൂർ രാഗത്തിൽ പോയി സിനിമ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ആ തിയേറ്റർ വളരെ ഇഷ്ടമാണ്. ഇപ്പൊ ഞങ്ങളുടെ കേസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു തിയേറ്റർ ആണ് അല്ലേ. അതെ, അതിന്റെ പ്രധാന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 100 രൂപ ടിക്കറ്റ് റേറ്റിൽ 4K ഡോൾബി അറ്റ്മോസ് തരുന്ന വളരെ ചുരുക്കം ചില തിയേറ്ററുകളിൽ ഒന്നാണ് തൃശ്ശൂർ രാഗം അല്ലേ. അത് കൂടാണ്ട് തന്നെ നമ്മൾ ഇത്രയും കുറഞ്ഞ റേറ്റിലും നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് അവർ തരുന്നത്. അത് ഒരു സൗണ്ടിന്റെ കാര്യത്തിലോ പ്രൊജക്ഷന്റെ കാര്യത്തിലോ ഒന്നും ഒറ്റ കോംപ്രമൈസും അവർ ചെയ്യുന്നില്ല. അതുപോലെ നമ്മൾ അടിപൊളി സിനിമകളൊക്കെ കാണണമെങ്കിൽ, ആ ഒരു ഫാൻസിന്റെ ആരോഗ്യത്തോടെയൊക്കെ കാണണമെങ്കിൽ, ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ തൃശ്ശൂർ രാഗത്തിൽ തന്നെ പോകണം. എപ്പോഴും നമ്മൾ രാഗത്തിൽ പോയി സിനിമ കാണുമ്പോൾ നല്ലൊരു ക്രൗഡ് എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫാൻ ഷോ ഒക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരിക്കും അല്ലേ. നല്ലൊരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് നല്ല സിനിമകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് 200+200 ടോട്ടൽ 400 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മള് അങ്ങ് തൃശ്ശൂർ രാഗത്തിൽ പോയിട്ട്. നമ്മൾ ആദ്യം ഭീഷ്മണ്ടല്ലേ, അന്ന് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ ഫേസ് ചെയ്ത ഫസ്റ്റ് പ്രോബ്ലം അല്ലേ, തിയേറ്ററിലേക്ക് അങ്ങോട്ട് കാല് കുത്തിയില്ല. അതിനു മുമ്പ് ഞങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് വെച്ചാൽ അത് എന്താണ്, പാർക്കിംഗ് ആയിരുന്നു. നമ്മളൊരു തിയേറ്ററിലേക്ക് പോകുമ്പോ എന്തായാലും പാർക്കിംഗ് കഴിഞ്ഞല്ലേ നമ്മൾ അകത്തേക്ക് കയറി നമുക്ക് ആ പ്രൊജക്ഷൻ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആദ്യത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്തോ, പാർക്കിംഗ് തന്നെയാണല്ലോ. അതെ, അന്ന് ഞങ്ങൾ ഭീഷ്മ കാണാൻ പോയത് കാറിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞങ്ങൾക്ക് വണ്ടി ഇടാൻ പറ്റിയില്ല. അവിടെ സെക്യൂരിറ്റി പറഞ്ഞത് മുമ്പത്തെ ഷോയിൽ ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വണ്ടിയായിട്ട് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്ന് പെട്ടുപോയി. പക്ഷെ അന്ന് നമ്മൾ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ഹോട്ടൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ വണ്ടി കൊണ്ട് ഹോട്ടലിലേക്ക് പോയി. വണ്ടി അവിടെ ഹോട്ടലിട്ട് നമ്മൾ നടന്നു വരിക ചെയ്തത്. അതെ, ഞങ്ങൾ അന്ന് റൂം എടുത്ത് ഹോട്ടൽ കസീനോ ആയിരുന്നു. അപ്പൊ കസീനോ ടു തൃശ്ശൂർ രാഗം 1.2 കിലോമീറ്റർ അത്രയും കണ്ടുണ്ട്. അപ്പൊ അത്രയും ദൂരം നടന്നിട്ടാണ് നമ്മൾ അന്ന് വന്ന് സിനിമ കണ്ടാലേ. അപ്പൊ സിനിമ കണ്ടിട്ട് അവിടുത്തെ സൗണ്ടും വിഷ്വലൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ വീഡിയോയിൽ പറയുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു പാർക്കിംഗ് ഇഷ്യൂ, നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുകയും ചെയ്തു. അതെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം നമ്മൾ ബീസ്റ്റ് ഇറങ്ങിയപ്പോ വീണ്ടും നമ്മൾ തൃശ്ശൂർ രാഗത്തിൽ പോയി. അതെ, ഈ ഒരു തിയേറ്ററിനോട് ഇത്രയധികം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ബീസ്റ്റ് അവിടെ തന്നെ പോയി കാണാൻ വെച്ചത്. പക്ഷെ അതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, നമ്മൾ 2-വീലറിലായിരുന്നു. അതെ, അന്ന് 2-വീലറിൽ പോയപ്പോഴും ഇതേ അവസ്ഥ തന്നെ. പക്ഷെ അന്ന് ഞങ്ങൾ മാത്രമല്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ തിയേറ്ററിലോട്ട് കയറാനായിട്ട് കുറെ ആൾക്കാർ ആ ഒരു റോഡ് ഫുൾ ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നല്ലേ. നല്ല മഴയുള്ള ദിവസമായിരുന്നു, ഞങ്ങൾ ആ മഴ മുഴുവൻ കൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇത് മാത്രമല്ല, ഇത് കൂടാതെ തന്നെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാത്രമല്ല ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, പബ്ലിക്കായിട്ട് ആ റോഡിലൂടെ യാത്ര ചെയ്യുന്ന അത്രയും പേരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ സിനിമ കാണാനുള്ളവർ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ആ റോഡ് ബ്ലോക്ക് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ട്രാവലിംഗിന് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അതായത് കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു റോഡ് നിങ്ങൾക്ക് അറിയാലോ, അവിടെ ഒരു കർവ് ഇങ്ങനെ വരുന്നുണ്ട്. അത് കൊച്ചു റോഡാണ്. അപ്പൊ നമ്മളൊരു വണ്ടി ഒരു കാറൊക്കെ കൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ബ്ലോക്ക് ആകും, മൊത്തം പ്രശ്നവും അല്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്ത് പോയി സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരു റിക്വസ്റ്റ് പറഞ്ഞായിരുന്നു, ഒരു നിങ്ങൾ പോയതിന് വെച്ചിട്ട് ടോപ്പ് 5 തിയേറ്റേഴ്സിന്റെ പേര് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ അതിന് നമ്മൾ തൃശ്ശൂർ രാഗത്തെ റാങ്ക് ചെയ്തത് 3-ാമത്തെ പൊസിഷനിലോട്ടായിരുന്നു. അതിന്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഒരു പാർക്കിംഗ് തന്നെയാണ് ഞങ്ങൾ അവിടെയും ഇഷ്യൂ ആയിട്ട് പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോകളിലൊക്കെ വരുന്ന കമന്റ് എന്താ പറയുക, തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലും സൗണ്ടും മാത്രമാണ്, പാർക്കിംഗ് ഒന്നും ഒരു പ്രശ്നവും അല്ല അല്ലേ. അപ്പൊ ഇതുപോലത്തെ കുറെ കമന്റുകൾ ഇങ്ങനെ ചവറാന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം എല്ലാ ജില്ലക്കാർക്കും അവരവരുടെ നാട്ടിലെ തിയേറ്ററുകളായിരിക്കും അവർക്ക് ഫേവറേറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ രാഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, ആ തിയേറ്ററിനെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ഇവർ പോയിട്ട് ബാക്കി കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ആ ഒരു കമന്റ് താഴെ പോയിട്ട് വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്നൊരു പ്രവണത, അത് കുറച്ച് ടോക്സിക് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ കമന്റുകൾ അങ്ങനത്തെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത്. പോസിറ്റീവ് മാത്രമല്ലല്ലോ, നെഗറ്റീവ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതെ, ഞങ്ങളിപ്പോ ഈ വീഡിയോകളെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് ഈ ഒരു തിയേറ്ററിനെ പറ്റി പറഞ്ഞേക്കുന്നത്. നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് പാർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ
പറഞ്ഞിട്ടുള്ളത് അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെൻസുള്ള ആൾക്കാരുണ്ട്. ഇപ്പം തൃശ്ശൂരാകത്ത് സ്ഥിരമായിട്ട് വന്ന് സിനിമ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ വളരെ ജെനുവിനായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് യെസ് ഇതൊരു പ്രശ്നമാണ്, അതായത് ഞങ്ങൾ ഇതുപോലെ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ കുറേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് വളരെ ജെനുവിനായിട്ട് തന്നെ അവരും കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും തിയേറ്ററിന്റെ സൈഡിൽ നിന്ന് നമുക്ക് തരേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പാർക്കിംഗ്. എല്ലാവരും എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് തിയേറ്ററിൽ വരുന്ന ആൾക്കാരല്ലായിരിക്കും. എന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ ആയിട്ട് വണ്ടിക്ക് അല്ലെങ്കിൽ ഇൻ കേസ് നമ്മുടെ ഫ്രണ്ട്സിന്റെ വണ്ടിക്കാണെങ്കിലും വരുന്നതാണ് നമ്മൾ സിനിമയൊക്കെ കാണുന്നത്. ആ സമയം നമ്മുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്താലേ നമുക്ക് അകത്ത് കയറി സ്വസ്ഥമായിട്ട് സിനിമ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ടൂ വീലർ വരുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് സിനിമ കാണുമ്പോൾ, ഇപ്പൊ ഒരു ഫാദർ ഒരു മദർ രണ്ട് കുട്ടികളും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും കാറുമായിട്ടായിരിക്കും പൊതുവെ വരുന്നത്. ആ സമയത്ത് നമ്മളിങ്ങനെ തിയേറ്ററിന്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴേ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു റോഡാണ്, പബ്ലിക് റോഡാണ്, വണ്ടികൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന റോഡാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് റോഡ് ബ്ലോക്ക് ആവും, അത് പ്രശ്നവും. പ്രത്യേകിച്ച് രാഗം തിയേറ്റർ കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അല്ലേ. ഇൻകേസ് ഒരു ആംബുലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കാഷ്വാലിറ്റി സിറ്റുവേഷൻ ഒക്കെ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല 700 മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അത്രയും വലിയൊരു തിയേറ്ററാണ്. പിന്നെ എല്ലാ സിനിമകൾക്കും രാഗം തിയേറ്റർ നല്ല ബുക്കിംഗും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു കാര്യം അറിയാമല്ലേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കഴിഞ്ഞ ദിവസം പാപ്പൻ എന്ന് പറഞ്ഞ സിനിമ റിലീസായി. അപ്പൊ ആ സമയത്ത് ഇതുപോലെ വണ്ടി പുറത്ത് വെച്ച ആൾക്കാർക്ക് പോലീസുകാര് ഫൈൻ അടിച്ചു എന്നൊരു വാർത്ത കേട്ടു അല്ലെ. പിന്നെ അതുപോലെ തന്നെ അവിടെ റോഡ് ബ്ലോക്ക് ആക്കിയ കുറച്ച് ആൾക്കാർക്ക് പോലീസുകാരുടെ തെറി അഭിഷേകമായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ ജെനുവിൻ ആണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു കാര്യം ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടല്ലേ. ഞങ്ങൾ ഇതുപോലെ പോയി തിയേറ്ററിന് മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിന്നിട്ടുള്ള ആൾക്കാരാണ്. തൃശ്ശൂർ രാഗത്തിന്റെ കേസ് മാത്രമല്ല, ബാക്കി കുറെ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ തന്നെ സെയിം എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ രാഗത്തിന്റെ കേസിൽ ശരിയാണ്, അകത്ത് അത്രയും വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതുകൊണ്ടാവാം നമ്മൾ അകത്തേക്ക് കയറ്റാത്തത്. ചില തിയേറ്ററിലൊക്കെ അകത്ത് രണ്ടു മൂന്ന് വണ്ടി കേട്ടുള്ളൂ എങ്കിൽ പോലും നമ്മൾ അകത്തോട്ട് കയറ്റാത്ത തിയേറ്ററുകളുണ്ട്. അതെ, ഇപ്പൊ രാഗം തിയേറ്ററിന് ടിക്കറ്റ് റേറ്റ് 100 രൂപയെ കാണത്തുള്ളൂ. പക്ഷേ ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഒന്ന് ഫൈൻ അടിച്ചിട്ട് 500 രൂപ 1000 രൂപ ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം. ആ സമയത്ത് രാഗം ഉയർന്നു പറഞ്ഞ് വരുന്ന ആൾക്കാരൊന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല. നിങ്ങൾ നിങ്ങളെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ വല്ലയിടത്തൊക്കെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത് അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ വണ്ടി കണ്ടില്ലെങ്കിലും അത് നമുക്ക് മാത്രമാണ് നഷ്ടമാണ്. അതെ, ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പം രാഗം തിയേറ്റർ വരുന്ന സമയത്ത് തിരക്കാണെങ്കിൽ അവര് തൃശ്ശൂർ ആ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റി 2 റൗണ്ട് അടിച്ചിട്ട് വന്ന് സിനിമ കാണാനായിട്ട് കയറുന്ന അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പെട്രോളിനൊക്കെ ഇപ്പൊ എന്താ, ഇപ്പൊ തിയേറ്ററിനകത്ത് പാർക്ക് ചെയ്യുന്നില്ല, തിയേറ്ററിന്റെ പുറത്ത് എവിടെങ്കിലും കൊണ്ടുപോയി ഗ്രൗണ്ടിൽ എവിടെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു വെച്ചു. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിന്റെ ആ ഒരു എപ്രാളത്തിൽ ചിലപ്പോൾ താക്കോൽ അണത്തിട്ടിട്ട് ചിലപ്പോൾ ഓടി ഇങ്ങി വന്നെന്ന് വെച്ചു. ആ സമയത്ത് ആ വണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? തിയേറ്ററുകാരത് ഏക്കത്തില്ല, ഈ പറഞ്ഞ ഫാൻസുകാരത് ഏക്കത്തില്ല. നമ്മുടെ പോക്കറ്റിൽ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച വണ്ടിയാണല്ലേ. അപ്പൊ അത്രയും വിലയുള്ള ഒരു സാധനമാണ് നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ഒരു ഇതും ഇല്ലാണ്ട് നമ്മൾ പുറത്തു വെക്കേണ്ട അവസ്ഥ വരുന്നല്ലേ. നല്ലടത്തൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്ത് കയറി നമുക്ക് എങ്ങനെ സമാധാനമായിട്ട് സിനിമ കണ്ടോണ്ടിരിക്കാൻ പറ്റും? ഇപ്പഴേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തിയേറ്ററിൽ ഇപ്പൊ ഒരു 11 മണിക്ക് ഷോ എന്ന് വെച്ചു, ഉറപ്പായിട്ട് നമ്മളൊരു 10:50 ആകുമ്പോഴേക്കും നമ്മൾ തിയേറ്ററിലേക്ക് എത്തും. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പം ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ 10 മിനിറ്റ് നേരത്തെ എന്തായാലും വരും. എന്തായാലും കറക്റ്റ് 11 മണി എന്ന് പറയുമ്പോൾ കറക്റ്റ് 11 മണിക്ക് ഓടിപ്പോയി കയറുന്ന ആരും അങ്ങനെ ചെയ്യത്തില്ലല്ലോ. എല്ലാവരും 5-10 മിനിറ്റ് മുമ്പേ ആയിരിക്കും എന്തായാലും സിനിമ കാണാൻ വരുന്നത്. അപ്പൊ ആ സമയത്ത് ഇത്രയും വലിയൊരു ക്രൗഡ് റോഡ് ഇങ്ങനെ ബ്ലോക്ക് ആക്കുമ്പോഴത്തേക്കും പോലീസുകാർ പിന്നെ എന്ത് ചെയ്യണം അല്ലേ? അവർ ഉറപ്പായിട്ട് അവർ ഡ്യൂട്ടി ചെയ്യും. ഫൈൻ അടിക്കേണ്ട സാഹചര്യമാണെ ഫൈൻ അടിക്കും, തെറി വിളിക്കേണ്ട സാഹചര്യമാണെങ്കിൽ അവർ തെറി വിളിക്കും. അത് പോലീസുകാർ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പബ്ലിക് റോഡാണ്, അവിടെ ഇതുപോലെ റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരാണ്ട് കേർവ് ഒക്കെ ആകുമ്പോഴാണെങ്കിൽ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡന്റ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ എന്തായാലും പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ. അതെ, അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഞങ്ങള് നമ്മുടെ ചാനൽ തുടങ്ങിയപ്പം തൊട്ട് ഇപ്പൊ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മള് നമ്മുടെ ചാനലിലൂടെ പറയുന്നത്. ഇപ്പം തിയേറ്ററിന്റെ സൗണ്ട് ഇപ്പൊ കുറവാണ് അല്ലെങ്കിൽ വിഷ്വലിന് ബ്ലറാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ വന്നിട്ട് വെറുതെ ഇങ്ങനെ പക്വതയില്ലാതെ വെറുതെ വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യുന്ന കുറേ ടീമുകളുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന രൂപയ്ക്ക് വേർത്തല്ലെങ്കിൽ നമ്മൾ വേർത്തല്ല തന്നെ പറയാറ്. അതെ, അത് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇല്ലാത്ത കുറെ ആൾക്കാരാണ് ഇങ്ങനെ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ചൊറി കമന്റുകൾ ഇട്ടിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, നമ്മളൊരു തിയേറ്ററിൽ പോയിട്ട് അവിടെ സൗണ്ട് കുറവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ തിയേറ്ററിൽ ഇപ്പൊ അവര് സൗണ്ട് ഫുള്ള് റീട്യൂൺ ചെയ്തിട്ടുണ്ട്, അതിന്റെ കാലിബ്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാമ്പ്, അവര് പ്രൊജക്ടറിന്റെ ലാമ്പ് അവര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല. നമ്മളിപ്പോ ഈ ജനുവിനായിട്ടൊരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തിയേറ്ററിനെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടാൻ വേണ്ടിട്ട് പറയുക എന്നൊക്കെയാണ്. എന്ത് ചെയ്യാനല്ലേ, നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു തിയേറ്ററിൽ അല്ലാതെ പല പല തിയേറ്ററിൽ പോകുക. അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അതാണ് ശരിക്കും പറഞ്ഞ കറക്റ്റ് പോലും. ഇപ്പൊ ഞങ്ങളുടെ കാര്യം എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ പല തിയേറ്ററുകൾ കേരളത്തിന്റെ പല ഭാഗത്തുള്ള നല്ല തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങളുടെ തൊട്ടപ്പുറത്തൊരു തിയേറ്ററിൽ തന്നെ ആയിരിക്കും പോയി സിനിമ കാണുന്നത്. ആ ഒരു വികാരമായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്.
അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂരാഗം മാത്രമല്ല, കുറേ ഗംഭീര തിയേറ്ററുകളുണ്ടല്ലേ. തൃശ്ശൂരാഗത്തേക്കാളൊക്കെ മികച്ച ഗംഭീരമായ തിയേറ്ററുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതൊക്കെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ 4DX എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, IMAX എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ സാധനങ്ങൾക്ക് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജെന്യൂനായിട്ടുള്ള ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതൊന്ന് മനസ്സിലാക്കണം അല്ലേ. നിങ്ങൾ മനസ്സിലാക്കുമല്ലോ എന്നുള്ള കാര്യം അറിയത്തില്ല. നിങ്ങൾ ആസ് യൂഷ്വൽ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ ഒന്നും മനസ്സിലാക്കാനും പോകുന്നില്ല, നിങ്ങളൊന്നും പഠിക്കാനും പോകുന്നില്ല. അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ ലൈഫ് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജെന്യൂനായിട്ട് നിങ്ങൾക്ക് ഒരു സംഭവത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനത്തിന് എന്തെങ്കിലും ഒരു പോരായ്മയായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ജെന്യൂനായിട്ട് തന്നെ പറയണം അല്ലേ. പിന്നെ ഈ ഒരു വീഡിയോ തൃശ്ശൂർ രാഗം തിയേറ്റർ അതോറിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം അല്ലേ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ശരിയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള തിയേറ്റർ ആണല്ലോ, അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അതെ, ഇപ്പം രാഗം പോലും തിയേറ്ററിന് ഒരു മോശം കേൾക്കാന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കും ഒരു ഇതാണല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ രാഗം ഞങ്ങൾ ടോപ്പ് 5 കിടക്കുന്ന ഒരു തിയേറ്ററാണ്. അപ്പൊ ആ തിയേറ്ററിൽ ഒരു മോശം കാര്യം സംഭവിക്കുക, ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കൂടി ഒരു ഞങ്ങളുടെയും കൂടി ഒരു കൺസേൺ ആണല്ലേ. നിങ്ങളെ ഉയർന്നു പറഞ്ഞ് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് രാഗം തിയേറ്ററിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് നിന്നല്ലേ. പാർക്കിംഗ് മാത്രമേ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആയിട്ട് പറയാനുള്ളൂ. അതെ, രാഗത്തിന്റെ സ്ക്രീൻ അടിപൊളിയാണ്, നല്ല വലിയ സ്ക്രീനാണ്. പിന്നെ കർട്ടൻ റൈസർ ഒക്കെ കുറെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെ സൗണ്ട് ഗംഭീരമാണ്. പിന്നെ താഴത്തെ സീറ്റ് ഓക്കെയാണ്, പക്ഷേ അതിനുള്ള റേറ്റ് അവർ വാങ്ങിക്കുന്നില്ല. 100 രൂപയ്ക്ക് ആ സീറ്റ് വർത്ത് ആണ്. പിന്നെ മേലത്തെ ബാൽക്കണിയുടെ റേറ്റ് വരുന്നത് 125 രൂപയാണ്. അത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. അപ്പൊ അത്രയും നല്ലൊരു തിയേറ്ററിന് ഈ ഒരു പാർക്കിങ്ങിന്റെ പേരില് അതെ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പൊ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ തൃശ്ശൂർ രാഗം തിയേറ്റർ അതോറിറ്റി ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുക. കുറെ ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല, അവിടെ സ്ഥിരമായിട്ട് സിനിമ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രശ്നമാണല്ലേ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.